Good afternoon dear students. Welcome to our online class. നമ്മുടെ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം സോല്യൂബിലിറ്റി എന്താണ് അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇന്ന് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾക്ക് വരുന്നത്. അതിൽ ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സോല്യൂബിലിറ്റി എന്താന്ന് പറഞ്ഞു. ദെൻ സൊല്യൂഷൻ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ദിവസം പറഞ്ഞ സോല്യൂബിലിറ്റി അല്ലെ, സോല്യൂബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ സോല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി എമൗണ്ട് ദ സോല്യൂബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്നാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് എമൗണ്ട് സോൾവെന്റിൽ മാക്സിമം എമൗണ്ട് ഡിസോൾവ് ആവുന്ന സൊല്യൂട്ട് എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ഡിസോൾവ് ആവുന്നു എന്ന് തന്നെയാണ് നമ്മൾ സോല്യൂബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോല്യൂബിലിറ്റി ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ആവുന്നതിന് എന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിന്റെ സോല്യൂബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് ഒന്ന് നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്, അതുപോലെ തന്നെ പ്രഷർ ടെമ്പറേച്ചർ എല്ലാം അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സോല്യൂബിലിറ്റിയുടെ കേസ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നൊരു ടേമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂട്ട് നമ്മളൊരു സൊല്യൂട്ടിനെ ഒരു വാട്ടറിൽ സോളിഡ് സൊല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സോറി സോല്യൂബിലിറ്റി ഓഫ് സോളിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് എന്ന ആ ഒരു ഭാഗം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സൊല്യൂട്ട് ഒരു സൊല്യൂട്ട് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോ സോളിഡ് സൊല്യൂട്ട് ആണ്. ഇപ്പൊ വാട്ടറിൽ നമ്മൾ ഉപ്പും പഞ്ചസാരയും എല്ലാം ഡിസോൾവ് ആണ് നമുക്കറിയാം. ദെൻ എല്ലാ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസും വാട്ടറിൽ ഡിസോൾവ് അല്ല അല്ലെ. ഇപ്പൊ നാഫ്തലിൻ ആന്തരസിൻ പോലുള്ള സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ഒന്നും വാട്ടറിൽ ഡിസോൾവ് അല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിലും നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റിലും മാത്രമാണ് ഡിസോൾവ് ആവുക. അങ്ങനെ നോക്കുമ്പോൾ നാഫ്തലീനും അതുപോലെ തന്നെ ആന്ത്രസീനും എല്ലാം ഡിസോൾവ് ആവുന്നത് ഓർഗാനിക് സോൾവെന്റ് ആയിട്ടുള്ള ബെൻസീനിലാണെന്ന് പറഞ്ഞു. കാരണം അതൊരു നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. അപ്പം അപ്പോഴാണ് നമ്മൾ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് അല്ലെ. ദെൻ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊല്യൂഷൻ സൊല്യൂബിലിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ദെൻ ക്രിസ്റ്റലൈസേഷൻ എന്താണ് ക്രിസ്റ്റലൈസേഷൻ. സോ ദെൻ ഡൈനാമിക് ഇക്വിലിബ്രിയം സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. അതുപോലെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദെൻ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മള് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു സോളിഡ് ഡിസോൾവിംഗ് സോല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിനെ എഫക്ട് ചെയ്യുന്ന മറ്റു രണ്ട് ടേം ആണ് ടെമ്പറേച്ചറും പ്രഷറും. അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം സോളിഡ് സബ്സ്റ്റൻസ് ഡിസോൾവ് ഇൻ സോൾവെന്റ് ദെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ട് ഇൻക്രീസ് ഇൻ സൊല്യൂഷൻ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഡിസൊല്യൂഷൻ. ഇപ്പൊ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോൾവെന്റിലേക്ക് ഒരു സോളിഡ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ സൊല്യൂഷനില് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയാം. ആ പ്രോസസ്സിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തില് എന്ത് ആഡ് ചെയ്യുന്നു, ഷുഗർ ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ ഷുഗർ ആദ്യം ആഡ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ഡിസോൾവ് ആവുന്നുണ്ട്. ദെൻ എഗെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ആവുന്നു. അങ്ങനെ അതില് ഡിസോൾവ് ചെയ്യുമ്പോ അത് സോല്യൂബിൾ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ പഞ്ചസാര സൊല്യൂട്ട് ആയിട്ടുള്ള പഞ്ചസാരയുടെ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ കൂടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സം സൊല്യൂട്ട് ഡിസോൾവ് ഇൻ സോൾവെന്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്
increases. That process is called the dissolution. Okay. Then next is crystallization. What is crystallization? Namale dissolution enda nu parannu alle oru solid solute dissolve aavum solvent il dissolve aavum solution il solute inde concentration increase cheyunu aa oru process ne namale dissolution ennu parannathu appo namale oru solution il oru solvent il maximum amount solute ne dissolve cheythu aa solution korchu nera maatti vechu kaniyal കുറച്ച് കഴിഞ്ഞ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എല്ലാം ക്രിസ്റ്റൽ ഫോമിൽ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു സൊല്യൂഷനിൽ ഒരു സോൾവെന്റിലേക്ക് മാക്സിമം എമൗണ്ട് ആ സോൾവെന്റിൽ ഡിസോൾവ് ആവുന്ന മാക്സിമം എമൗണ്ട് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തതിനു ശേഷം ആ സൊല്യൂഷനെ കുറച്ചു നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നീട് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സൊല്യൂഷനിൽ ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എല്ലാം ക്രിസ്റ്റൽ ഫോമിൽ കാണുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാ. എന്തുകൊണ്ടാണ് ആ ക്രിസ്റ്റൽസ് ഫോം ചെയ്തത് എന്നുള്ളത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൊല്യൂഷനില് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സൊല്യൂഷനില് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് സാധ്യമാണ്. ദാറ്റ് ഫ്രീലി മൂവ്മെന്റ് ഫ്രീലി മൂവ്മെന്റ് സാധ്യമായതുകൊണ്ട് തന്നെ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ കൂട്ടിയിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സൊല്യൂഷനിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ കൂട്ടിയിടിക്കുമ്പോൾ ദ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ഔട്ട് ഫ്രം ദി സൊല്യൂഷൻ സൊല്യൂഷനിൽ നിന്നും സം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ഔട്ട് സെപ്പറേറ്റ് പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് അവിടെ ക്രിസ്റ്റൽ ഫോമിൽ കാണപ്പെടുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മള് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ഇക്വിലിബ്രിയം. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഡിസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഈ ക്രിസ്റ്റലൈസേഷനും ഡിസൊല്യൂഷനും ഈ രണ്ട് പ്രോസസ്സ് സെയിം റേറ്റിൽ നടക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മള് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. സിസ്റ്റത്തിന്റെ ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്തു എന്ന് പറയാം. ദാറ്റ് മീൻസ് ഡിസൊല്യൂഷനും അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷനും സെയിം റേറ്റിലാണ് നടക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. ഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരു ഗിവൺ ടെമ്പറേച്ചറിലും പ്രഷറിലും ആണ് എങ്കിൽ ആ ഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റില് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൊല്യൂഷനും അതുപോലെ ക്രിസ്റ്റലൈസേഷനും ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ട് എത്ര എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നു അല്ലെ, ഡിസോൾവ് ആവുമ്പോൾ ആ കോൺസെൻട്രേഷൻ കൂടുന്ന ഒരു പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഗെറ്റ് സെപ്പറേറ്റ് ഔട്ട് ഫ്രം സൊല്യൂഷൻ, സൊല്യൂഷനിൽ നിന്നും സെപ്പറേറ്റ് ആയി അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാം. ഇത് രണ്ടും സെയിം ആയിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ആ സൊല്യൂഷന്റെ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. വാട്ട് ഈസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇസ് ലൈക്ക് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇസ് ദി സൊല്യൂഷൻ വിച്ച് കാനോട്ട് ബി ഡിസോൾവ് മോർ സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു സൊല്യൂഷനിലേക്ക് ഇനിയും മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടായിരിക്കും അതിൽ. അതിൽ ഇനിയും ഫർദർ ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട് പോസിബിൾ അല്ലാത്ത സൊല്യൂഷനെയാണ് നമ്മള് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സോൾവെന്റിൽ മാക്സിമം എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ആണ് ഓൾറെഡി. ഇനി അതിലേക്ക് എത്ര സൊല്യൂട്ട് ഇട്ടാലും അത് ഡിസോൾവ് ആവില്ല. അപ്പൊ അത് സാച്ചുറേറ്റഡ് ആയി, സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തി. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മള് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഇപ്പൊ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് പറയാം. ദെൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സൊല്യൂഷൻ ഇൻ വിച്ച് we can more solute can be dissolved in without increasing the temperature alle temperature kootal thenne namukku ini madil endeyam solutine dissolve aayikkan vendi sadikkum kaaranam adu or dilute solution aanu unsaturated solution ennu parayunnathu dilute solution aanu adile solutinte alavu valare koravayirikkum so namukku endayirikkum further dissolution possible aanu attarathil solution aanu nammal endennu parayam unsaturated solutions ennu parayam. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
Supersaturated solution. എന്താണ് supersaturated solution? നമ്മൾ saturated എന്താണ് unsaturated എന്താണ് പറഞ്ഞു അല്ലേ? അപ്പോൾ saturated എന്ന് പറഞ്ഞാൽ maximum amount solute dissolve ആയിട്ടുള്ള സൊല്യൂഷനെയാണ് നമ്മൾ saturated solution എന്ന് പറയാം. പക്ഷേ ഇനി അതിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തു കഴിഞ്ഞാൽ എന്തേയില്ല, അതിൽ ഡിസോൾവ് ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കേസിൽ നമ്മുടെ മാക്സിമം എമൗണ്ട് സൊല്യൂട്ടിനെ ഡിസോൾവ് അയച്ചു കഴിഞ്ഞാൽ, ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവില്ല എന്ന് പറഞ്ഞു. പക്ഷേ സൂപ്പർ സാച്ചുറേറ്റഡിന്റെ കേസിൽ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫർദർ ഡിസോല്യൂഷൻ ഓഫ് സൊല്യൂട്ട് ക്യാൻ ബി പോസിബിൾ ആണ്. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് മാക്സിമം എമൗണ്ട് ഇനിയും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തുകൊണ്ട് അതിന് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും. ദെൻ നമ്മള് വളരെ കെയർഫുള്ളി നോർമലി അതിനെ നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞാലും ആ അവിടെ ആ എക്സസ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുള്ള സൊല്യൂട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ പ്രസിപിറ്റേഷൻ സംഭവിക്കുകയോ ഒന്നും ചെയ്യില്ല. നോർമലി നമ്മൾ കൂടുതലായിട്ട് എമൗണ്ട് ഒരു സൊല്യൂഷൻ ഒരു സോൾവെന്റിന് താങ്ങാവുന്നതിലും കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ പ്രസിപിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ ആണ് അവിടെ നടക്കുക അല്ലെ. അപ്പൊ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ കേസിൽ അങ്ങനെ നടക്കില്ല, കാരണം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ സൊല്യൂഷനില് മോർ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ളത്, ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ സോലുബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ടെമ്പറേച്ചറും പ്രഷറും. അതിൽ ടെമ്പറേച്ചറിന്റെ കേസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ എഫക്ട് ദ സോലുബിലിറ്റി ഓഫ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലുബിലിറ്റി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ അക്കോർഡിംഗ് ടു ലെ ചാലിയർ പ്രിൻസിപ്പിൾ. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ലെ ചാലിയർ പ്രിൻസിപ്പിൾ എന്ന്. എന്താണ് ലെ ചാലിയർ പ്രിൻസിപ്പിൾ? ഇപ്പൊ ഒരു ടെമ്പറേച്ചറിന്റെയോ പ്രഷറിന്റെയോ ടെമ്പറേച്ചറോ പ്രഷറോ കാരണം ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇക്വിലിബ്രിയം ആ ഒരു സിസ്റ്റം അതിന്റെ ഇക്വിലിബ്രിയത്തിൽ റീഅഡ്ജസ്റ്റ്മെന്റ് നടത്തും അല്ലെ. റീഅഡ്ജസ്റ്റ്മെന്റ് നടത്തും എന്നാണ് എന്തിൽ പറയുന്നത്, ലെ ചാലിയർ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ആ സെയിം കേസ് തന്നെയാണ് ഇവിടെ ടെമ്പറേച്ചറിന്റെ കേസിൽ. ഒരു സോലുബിലിറ്റിനെ എങ്ങനെയാണ് ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്നത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ലെ ചാലിയർ പ്രിൻസിപ്പിൾ വഴിയാണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. സോലുബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും സെയിം റേറ്റ് അല്ലെ, സെയിം റേറ്റ് അല്ലെങ്കിൽ ഈക്വലായി നടക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മള് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്ന് സൊല്യൂഷൻ ആവുന്നുണ്ട്, അതുപോലെ സൊല്യൂഷൻ സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ക്രിസ്റ്റലൈസേഷൻ വഴി സൊല്യൂട്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന്റെ കേസ് വരുമ്പോ അപ്പൊ നമ്മൾ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലുബിലിറ്റി പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പറഞ്ഞത്, ഒന്ന് എക്സോതെർമിക് റിയാക്ഷൻ ആയിട്ടും ഒന്ന് എൻഡോതെർമിക് റിയാക്ഷൻ ആയിട്ടും. എക്സോതെർമിക് റിയാക്ഷൻ എന്താണ്, എൻഡോതെർമിക് റിയാക്ഷൻ എന്താണെന്നും നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുക ലിബറേറ്റ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മുടെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക, റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മുടെ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു കേസിൽ സോലുബിലിറ്റിയുടെ കേസിൽ ഇപ്പൊ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഒരു സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാവാന്ന് വിചാരിക്കുക. അപ്പൊ സൊല്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേർന്ന് സൊല്യൂഷൻ ആവുന്ന ആ പ്രോസസ്സിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ് അല്ലെ, ടെമ്പറേച്ചർ ഹീറ്റ് ഇവോൾവ് ചെയ്യാണ് ചെയ്യുന്നത് എക്സോതെർമിക് റിയാക്ഷനിലെ കേസിൽ. അപ്പൊ അവിടെ ടെമ്പറേച്ചർ ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ലെ ചാലിയർ പ്രിൻസിപ്പിൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എന്ത് ശ്രമിക്കും, ആ ഇക്വിലിബ്രിയം റീഅഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചറിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുക അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചർ
solvent solutum kooda chana solution aava solubility solution aava annalad temperature koodna process aanu temperature koodana appo cheyunnad appo temperature korakka annu vanichundengil avade endana solubility korayaan cheyunnad alle appo endothermic reaction sorry exothermic reaction il solubility temperature endeyum temperature korayumbodaanu solubility kooda നേരെ മറിച്ച് ഇവിടെ ഇപ്പോ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോലുബിലിറ്റി ടെമ്പറേച്ചർ കൂടാണെങ്കിൽ സോലുബിലിറ്റി എന്തായിരിക്കും വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഡിസൊല്യൂഷൻ സോലുബിലിറ്റി സാധ്യമാവുന്നില്ല അപ്പൊ അവിടെ ക്രിസ്റ്റലൈസേഷൻ ആണ് പോസിബിൾ ആവുന്നത് അല്ലെ അപ്പൊ എക്സോതെർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലുബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ടെമ്പറേച്ചർ കുറയുമ്പോൾ മാത്രമേ സോലുബിലിറ്റി കൂടുള്ളൂ ദെൻ എൻഡോതെർമിക് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യാണ് അബ്സോർബ് ചെയ്യാണ് അല്ലെ അപ്പൊ ഒരു സൊല്യൂട്ട് സോൾവെന്റ് കൂടെ ചേർന്ന് സൊല്യൂഷൻ ആവുന്ന കേസിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും സോലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ അതിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അവിടെ സോലുബിലിറ്റി എന്ത് ചെയ്യാണ് കൂടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടും ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് ചെയ്യുന്നു സോലുബിലിറ്റിയും കൂടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള കേസില് സോലുബിലിറ്റി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലുബിലിറ്റി എന്നുള്ള ഭാഗത്തില് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് നെക്സ്റ്റ് ഈസ് എഫക്ട് ഓഫ് പ്രഷർ ആണ് ദ പ്രഷർ ഡസ് നോട്ട് ഹാവ് എനി എഫക്ട് സിഗ്നിഫിക്കന്റ് എഫക്ട് ഓൺ സൊല്യൂഷൻ ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് ഇപ്പൊ സോളിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് ഇപ്പൊ സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന കേസിൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വലിയ രീതിയിലൊന്നും എഫക്ട് ചെയ്യുന്നില്ല പ്രഷറിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഇൻകംപ്രസബിൾ ആണ് സോ അവിടെ പ്രഷറിന്റെ എഫക്റ്റ് അല്ലാതെ ഇതിനെ ബാധിക്കുന്നില്ല സോലിബിലിറ്റിനെ സോളിഡ് ഇൻ ലിക്വിഡ് കേസിൽ മാത്രം ഓക്കെ സോളിഡ് ഇൻ ലിക്വിഡ് കേസിൽ ഡിസൊല്യൂഷൻ ആണെങ്കിൽ സോലിബിലിറ്റി സോളിഡ് സൊല്യൂട്ടിന്റെ ഡിസോൾവിങ് സൊല്യൂഷൻ ലിക്വിഡ് ആണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യുന്നില്ല അവിടെ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് ഡിസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു ദെൻ ക്രിസ്റ്റലൈസേഷൻ ഡൈനാമിക് ഇക്വിലിബ്രിയം അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്താണെന്ന് പറഞ്ഞു എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ സോലുബിലിറ്റി